കട്ടപ്പന പാറക്കടവിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായി 11 KV വൈദ്യുത ലൈനുകൾ. റോഡരികൾ നിൽക്കുന്ന മരച്ചില്ലകൾക്കിടയിലൂടെയാണ് ലൈനുകൾ കടന്നുപോകുന്നത്. അപകട സാധ്യത ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് KSEBയോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായ പാറക്കടവിലാണ് KSEBയുടെ മറ്റൊരു അനാസ്ഥ. വഴിയരികിൽ നിൽക്കുന്ന വാഗമരങ്ങൾക്കിടയിലൂടെയാണ് 11 KV ലൈനുകൾ കടന്നുപോകുന്നത്. നിരന്തരമായി വൈദ്യുതി പ്രവഹിച്ച മരച്ചില്ലിയുടെ ഒരു ഭാഗം കത്തിക്കരിഞ്ഞ നിലയിലാണ്. മറ്റൊരു മരത്തിൽ രണ്ട് ശിഖരങ്ങൾക്കിടയിലൂടെയാണ് ലൈൻ വലിച്ചിരിക്കുന്നത്. അതും കാലപ്പഴക്കം ചെന്ന ലൈനുകളും ഇരുമ്പ് തൂണുകളും. ലൈനുകൾ മരച്ചില്ലകളിൽ തട്ടി നിൽക്കുന്നതിനാൽ അപകട സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ KSEBയിൽ ഒന്നിലധികം തവണ അറിയിച്ചെങ്കിലും പരിശോധിക്കുവാൻ പോലും ആരും എത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ മഴയത്ത് ഇവിടെ എർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കെട്ടിടത്തിലും കമ്പിയിലും. എന്നിട്ടും ഇവിടെ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു KSEBയിൽ, എന്നിട്ടും അവർക്ക് ഒരു നടപടി അവരിതുവരെ എടുത്തിട്ടില്ല. അപ്പം ഇതെന്താ വേണം, ഇവരാൾ മരിച്ചുപോയെങ്കിൽ ഒരു ഉത്തരവാദിത്തം പറയുമോ? അത് ഇതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കേണ്ടതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചറിയിൽ അച്ഛനും രണ്ട് മക്കളും പൊട്ടിക്കിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചിരുന്നു. വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നതാണ് ചെറിയ മരം വീണ ലൈൻ പൊട്ടിവീഴുവാൻ കാരണമെന്ന് അന്ന് ആക്ഷേപം ഉയരുകയും ചെയ്തു. ഇത്തരം അപകടങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകൾ KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മരത്തെ മുട്ടിക്കാണ്ട് ഇവയും ഇവിടെ നിന്നാണ് താഴെ വരാനുള്ള മൂന്നാമത്തെ മരത്തിൽ ലൈൻ മുട്ടി നിൽക്കുകയാണ്. മഴക്കാലത്ത് ആരും വന്ന് മരത്തെ പിടിക്കുക എന്നൊക്കെ ചെയ്താൽ കാരണം വെച്ച് ഈ കഴിഞ്ഞ ദിവസം മണ്ണമ്മ ഭാഗത്ത് മൂന്നുപേർ മരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് അവരുടെ സ്ഥലത്ത് ഫുള്ളാണ്. അത് കേസ് വഴി റിപ്പോർട്ട് ചെയ്തിട്ട് അവർ വന്ന് ഏതാനും വൈദ്യുതി ലൈനുകൾക്ക് പുറമേ റോഡരികിൽ നിൽക്കുന്ന പടുകൂറ്റൻ വാഗമരങ്ങളും വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട്. മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നും ആവശ്യമുയരുന്നു.